ശാന്തി. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് ആവശ്യമായ മൂന്ന് ഘടകങ്ങളാണ് അഭ്യാസവും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും. പറയാറുണ്ട് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മാറും. പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ആഹാരമുണ്ടാക്കുന്നതാണെങ്കിലും വാഹനമോടിക്കുന്നതാണെങ്കിലും ചെയ്ത് ചെയ്താണ് വളരെ സഹജമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നത്. അഭ്യാസത്തോടൊപ്പം തന്നെ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും നമുക്ക് ആവശ്യമാണ്. ഒരിക്കൽ അർജുനൻ ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയാണ്. അതെവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി അർജുനൻ ചെന്ന് നോക്കിയപ്പോൾ ഭീമൻ ഇരുട്ടത്തിരുന്ന് ആഹാരം കഴിക്കുന്നതായിട്ടാണ് കണ്ടത്. അർജുനൻ ഭീമനോട് ചോദിച്ചു, ജ്യേഷ്ഠ അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഭീമൻ പറഞ്ഞു, എല്ലാവരുടെയും കൂടെ എനിക്ക് വളരെ കുറച്ചേ ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഞാൻ ആഹാരം കഴിക്കുകയാണ്. അർജുനൻ പറഞ്ഞു, ഞാൻ അതല്ല ചോദിച്ചത്. ഈ കൂരിരുട്ടത്ത് സ്വന്തം കൈകൾ പോലും കാണാൻ പറ്റാത്ത ഈ ഇരുട്ടത്ത് എങ്ങനെയിരുന്ന് ആഹാരം കഴിക്കുന്നു? ഭീമൻ ഒരൊറ്റ ശബ്ദത്തിൽ പറഞ്ഞു, അഭ്യാസം. നമുക്കറിയാം കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ശീലിച്ചു വരുന്നതാണ്, ചെയ്തു വരുന്നതാണ് ആഹാരം കയ്യിലെടുത്താൽ വായിലേക്ക് പോവുകയുള്ളൂ. അർജുനൻ ചിന്തിച്ചു, ഇരുട്ടത്തിരുന്ന് ആഹാരം കഴിക്കാമെങ്കിൽ വെളിച്ചത്തെന്തുകൊണ്ട് അമ്പെയ്തുകൂടാ? ആ സമയത്ത് അസ്ത്രവിദ്യയുടെ പരീക്ഷ നടക്കുന്ന സമയമായിരുന്നു. അർജുനൻ നിരന്തരം അഭ്യാസം ചെയ്തുകൊണ്ടേയിരുന്നു. പരീക്ഷയുടെ ദിവസമെത്തി. കൗരവരും പാണ്ഡവരും ഗുരു ദ്രോണാചാര്യരും ഉണ്ടായിരുന്നു. ഗുരു ഓരോരുത്തരെ ഓരോരുത്തരെയായി വിളിച്ചു. പരീക്ഷ ഇതായിരുന്നു, മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ടിരിക്കുന്ന കിളിയുടെ കണ്ണിലുള്ള കൃഷ്ണമണിയിലേക്ക് അമ്പെയ്യണം, താഴെയുള്ള വെള്ളത്തിലേക്ക് നോക്കി. ഗുരു ഓരോരുത്തരോട് ഓരോരുത്തരായി ചോദിച്ചു, എന്തെല്ലാം കാണുന്നുണ്ട്? ചിലർ പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നുണ്ട്. ചിലർ പറഞ്ഞു, ഞാൻ മരച്ചില്ല, പക്ഷി. ചിലർ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ചിലർ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അർജുനൻ മാത്രമാണ് പറഞ്ഞത്, ഞാൻ ആ കൃഷ്ണമണി മാത്രമേ കാണുന്നുള്ളൂ. അർജുനൻ തന്നെയാണ് പരീക്ഷയിൽ വിജയിയായത്. കാരണം അഭ്യാസവും ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രതയുമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം നിരന്തരം അഭ്യാസം ചെയ്യുകയും ലക്ഷ്യബോധത്തിലേക്കുള്ള ഏകാഗ്രതയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. എന്നാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിച്ചാൽ പോരാ. ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയും നമുക്ക് ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും അഭ്യാസവും ആവശ്യമാണ്. ആധ്യാത്മിക ഉന്നതിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ബലഹീനതകളായ ക്രോധം, ഭയം, വ്യർത്ഥ ചിന്തകൾ, അഹങ്കാരം ഇവയെല്ലാമാണ്. ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് ഒന്ന് ദൃഢസങ്കല്പം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, ക്രോധം മാറ്റണമെങ്കിൽ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നതിന് നാം ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ശാന്തി എന്ന സദ്ഗുണത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതിനു വേണ്ടി ഈ അഭ്യാസം ചെയ്യൂ, ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സങ്കല്പങ്ങളെ ചെക്ക് ചെയ്ത് ഈ ഒരു സങ്കല്പം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഈ അഭ്യാസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രോധത്തിൻ്റെ മേൽ വിജയിയാകാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയം. ഞാൻ സത്യസ്വരൂപമായ ആത്മാവാണെന്നുള്ള ബോധം നമ്മുടെ ഭയം ഇല്ലാതാക്കുന്നു. അഭ്യാസം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കൂ. നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരിക്കലും നിഷ്ഫലമായി പോകുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ